നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ 159-ാമത് ജയന്തി അവിട്ടാഘോഷം KPMS പുന്നല വൈക്കം തലയോലപ്പറമ്പ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ 9-ന് വിപുലമായ പരിപാടികളോടെ നടത്തും. പറമ്പ് ആശുപത്രി ജംഗ്ഷൻ പ്രകടനം ആരംഭിച്ച് തലയോലപ്പറമ്പ് സെൻട്രൽ ജംഗ്ഷൻ സമാപിക്കും. 5 ദിവസത്തെ സംസ്കാര സമ്മേളനം ശ്രീമതി സി കെ ആശ MLA ഉദ്ഘാടനം ചെയ്യും. ശ്രീ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സിറ്റി ചരസ് കരത്ത്, ലളിതകലാക്കാമിയുടെ മുൻ സെക്രട്ടറി വൈ കെ എം കശ്യപും, ബാലഗോകുലത്തിൻ്റെ ജില്ലാ കാര്യദർശി ശ്രീ കെ കെ സനൽകും. സെപ്റ്റംബർ 9-ാം തീയതിക്ക് ശേഷം തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ പട്ടികജാതി സംഘടനയായ KPMS സമാന സ്വഭാവമുള്ള മുഴുവൻ സംഘടനകളെയും ചേർത്തുകൊണ്ട് കേരളത്തിലെ വലിയ ഒരു ശക്തിയായി മാറും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രാവിലെ 9-ന് ശാഖാകേന്ദ്രങ്ങളിൽ അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും. വൈക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 വൈക്കം വലിയ കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടത്തുന്ന സാംസ്കാരിക ഘോഷയാത്ര വടക്കേ നട പടിഞ്ഞാറേ നട വഴി ബോട്ട് ജെട്ടി മൈതാനിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബിനോയ് വിശ്വം MP ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് ഷാജി ഇടമ്പാടം അധ്യക്ഷത വഹിക്കും. CK ആശ MLA, നഗരസഭാ ചെയർപേഴ്സൺ രാധിക ശ്യാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് കൊട്ടാരം ജന്മദിന സന്ദേശം നൽകും. യൂണിയൻ സെക്രട്ടറി PT ഷാജിമോൻ, ട്രഷറർ VV ശശീധരൻ എന്നിവർ പ്രസംഗിക്കും. തലയോലപ്പറമ്പ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വൈകിട്ട് 3:30 ആശുപത്രി കവലയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടത്തുന്ന സാംസ്കാരിക ഘോഷയാത്ര സെൻട്രൽ ജംഗ്ഷനിൽ സമാപിക്കും. സാംസ്കാരിക സമ്മേളനം CK ആശ MLA ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് KP അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ശരത്, മുൻ ലളിതകലാ അക്കാദമി സെക്രട്ടറി MK ഷിബു, ബാലഗോകുലം കോട്ടയം മേഖലാ കാര്യദർശി KK സനൽകുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ജയന്തി ആഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം KK കൃഷ്ണകുമാർ, യൂണിയൻ സെക്രട്ടറിമാരായ PT ഷാജിമോൺ, TS സലീൻ എന്നിവർ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.